ഇപ്പോൾ ആർ എം പി എന്നുള്ള ഒരു പാർട്ടി ഇടയ്ക്ക് പിണറായി വിജയൻ തന്നെ പരിഹസിച്ചിരുന്നു, അതായത് ശോഷിച്ചു വരികയാണെന്ന്. പക്ഷേ ഇപ്പം പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ടായി. അന്നേരം ഈ പാർട്ടിയുടെ പ്രവർത്തനം വടകര, ഇപ്പോൾ ഒഞ്ചിയത്ത് നിന്ന് വടകരയിലെ മൊത്തത്തിലുള്ള ഒരു ജനപ്രതിനിധി വന്നു. ആ നിലയ്ക്ക് ഈ പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര പാർട്ടിയാണെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ ജില്ലകളിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന കുറേ കമ്മിറ്റികൾ ഞങ്ങൾക്കുണ്ട്. അതൊപ്പം ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരുപക്ഷെ പല ജില്ലകളിലും ഞങ്ങളുടെ സഖാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. പക്ഷേ പ്രത്യക്ഷമായിട്ട് പുറത്തു വന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പല ഇടങ്ങളിലുള്ളത്. കാരണം വെച്ചാൽ സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അവരെ കൂടെ ഫൈറ്റ് ചെയ്ത് നിന്ന് പ്രവർത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അവരൊറ്റപ്പെട്ടു പോകും, അല്ലെ, അവർക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഭീഷണിയും ഒക്കെ ഉണ്ടാവും. ഭയത്തുകൊണ്ടാണ് പല ആളുകളും പുറത്തു വരാത്തത്. സഭയിലും ഇപ്പോൾ അവർക്കൊരു കൂടി ഒരു ഊർജ്ജം കിട്ടിയ ഒരവസ്ഥയാണുള്ളത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തി പകരുന്നതാണ്. പുതിയ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണിത്. ആ അവസരം കൂടി ആ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്തും.